സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക മാർച്ച് അവസാനത്തോടെ നൽകാനാകുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ. നിയമസഭയിൽ മുരളി പെരുന്നള്ളി എമ്മിനുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക മാർച്ച് അവസാനത്തോടെ നൽകാനാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ നിന്നും ഫെബ്രുവരി 2 മുതൽ സംഭരിച്ച നെല്ലിന്റെ വില കർഷകർക്ക് ലഭിച്ചിട്ടില്ലെന്നും ബാങ്കുകൾ കർഷകവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കർഷകരെ കടക്കാരാക്കാതെ സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് മുരളി പെരുന്നള്ളി എം എൽ എ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിൻ്റെ വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതി പ്രകാരം 2005 മുതൽ സപ്ലൈകോ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിലും കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരും വിഹിതം നൽകി വരികയാണ്. 2021-22 സീസണിൽ 254,072 കർഷകരിൽ നിന്നും 7.48 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കുകയും അതിന് 2,95.52 കോടി രൂപ നൽകുകയും ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. ഈ സീസണിൽ 11 ബാങ്കുകളിലൂടെയാണ് നെല്ലിന്റെ വില കർഷകർക്ക് നൽകിയത്. PRS പദ്ധതി പ്രകാരം നെല്ലിന്റെ വില വായ്പയായി നൽകുകയും പ്രസ്തുത വായ്പ പലിശയടക്കം സപ്ലൈകോ ബാങ്കുകളിലേക്ക് തിരിച്ചടയ്ക്കുകയുമാണ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ കേന്ദ്ര സംസ്ഥാന വിഹിതം ലഭ്യമാക്കുന്നതിന് കാലതാമസം നേരിടുന്നതിനാൽ വായ്പാ തിരിച്ചടവിന് കാലതാമസം ഉണ്ടാവുകയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിന് SBI, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയുടെ കൺസോർഷ്യം വഴി 2,500 കോടി രൂപയുടെ വായ്പ സ്വീകരിക്കുകയും അതിൽ 2,100 കോടി രൂപ PRS വായ്പ അടച്ചു തീർക്കാൻ വിനിയോഗിക്കുകയുമായിരുന്നു. വായ്പയെടുക്കാവുന്ന പരമാവധി തുക 2,500 കോടിയായി നിജപ്പെടുത്തിയിട്ടുള്ളതിനാൽ കൂടുതൽ വായ്പയെടുക്കാൻ സപ്ലൈകോയ്ക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. CCTV News, കേച്ചേരി.